ഇപ്പോ ഒരു യാദൃച്ഛികമായിട്ടാണല്ലോ ഒരു മന്ത്രി പദം വന്നു ചേർന്നത്. അതും ഈ അവസാന നിമിഷത്തിലാണ് മന്ത്രിയായത്. ശരിക്കു പറഞ്ഞാല് 24 മാസേ ഉള്ളൂ. ആ സമയം കൊണ്ടാണ് സഖാക്കൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടതും പരിഹാരം ഉണ്ടാക്കേണ്ടതൊക്കെ. ഇപ്പോ മാനന്തവാടി MLA ആണ് കഴിഞ്ഞ തവണയും ഈ തവണയും MLA എന്ന നിലയ്ക്ക് ഞാനും മാനന്തവാടി മണ്ഡലത്തിൽ മാത്രമാണ് ഈ കഴിഞ്ഞ കാലത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി മന്ത്രിയായി വരുമ്പോൾ വയനാട് ജില്ലയുടെ മൊത്തം കാര്യവും കേരളത്തിലെ മൊത്തം കാര്യവും അങ്ങനെയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം 3 വകുപ്പാണ്. ആ 3 വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ മൊത്തം ചുമതല കൂടി ഇപ്പോ വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നണി പ്രവർത്തകർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം. ഒരു കൃത്യമായിട്ടുള്ള വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തനം നടത്തിയത്. നമുക്കൊരു സ്വഭാവം എല്ലാ കാര്യങ്ങളും വേഗം വേഗം മറന്നുപോകും. അങ്ങനെയാണ്, വേഗം മറന്നുപോകും. കഴിഞ്ഞതിനെ പറ്റി ആരും ചിന്തിക്കില്ല. നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്തത് 8 വർഷം കൊണ്ടെല്ലാം മറന്നപ്പോ. ആദ്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് എന്താ? ഞാനത് ഓർമ്മപ്പെടുത്താൻ 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ മുന്നണി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ നേരത്തെ കേരളത്തിൽ വന്നോളം ഇങ്ങോളം നമ്മുടെ EMS പാർപ്പിട പദ്ധതി നമ്മുടെ ഗവൺമെന്റിനെ ഭരിക്കുമ്പോൾ കൊടുത്തിരുന്നു. പല ആൾക്കാർ തറയാണ്, പല ആൾക്കാർ ചുമരാണ്, ചില ആൾക്കാർ വാതിൽ വെച്ചിട്ടില്ല, ജനല് വെച്ചിട്ടില്ല. ഫസ്റ്റില് നടപടിയെടുത്തത് ഇത്തരം വീടുകൾ പൂർത്തീകരിക്കുന്നതിന് കൊടുത്ത കാശത്രയാണ്. 1,000,000,000 രൂപയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെലവഴിച്ചത്. ആ സമയത്താണല്ലോ തുടർച്ചയായിട്ടുള്ള പ്രളയം വന്നത്. ഭൂമി പോയ ആൾക്കാർക്ക് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടല്ലേ 1,000,000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. 1,000,000,000 രൂപ അതിനും ചെലവഴിച്ചു. 18 വർഷക്കാലം മുടങ്ങിക്കിടന്നിട്ടുള്ള പെൻഷൻ നമ്മുടെ മുന്നണി വന്നതിന് ശേഷമല്ലേ വർദ്ധിപ്പിച്ച് വിതരണം ചെയ്തത്. നിപ്പ വൈറസ് വന്നപ്പോ ചെലവഴിച്ചതിന്റെ കണക്കെത്രയാണ്? അങ്ങനെ പോകുന്നു വികസനത്തിന്റെ കണക്കും ചെലവുകളും. പ്ലസ് ഇപ്പൊ വയനാട് മാത്രമല്ല, 14 ജില്ലയിലും നമ്മുടെ നവകേരള മിഷന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ സ്കൂളുകളും അല്ലേ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 100% പറയും, എൻ്റെ മണ്ഡലത്തിൽ ഇനി ഒരു സ്കൂളിന് ഇനി ഫണ്ട് കൊടുക്കാനില്ല. എല്ലാത്തിനും കൊടുക്കുന്നു. PWD റോഡുകൾ ഇന്ന് ഏറ്റെടുക്കാനില്ല. എല്ലാത്തിനും ഫണ്ട് വെച്ച് പൂർത്തീകരിച്ചു. ഇപ്പൊ പഞ്ചായത്ത് റോഡുകളാണ് ഏറ്റെടുക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് നേരത്തെ പറഞ്ഞതിന് പുറമേ
കേരളത്തിലെ നടപ്പാക്കിയിട്ടുള്ള നവകേരള മിഷനുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള വികസന കുതിപ്പ് നമ്മളെല്ലാവരും കണ്ണു തുറന്ന് കാണണ്ടേ? നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത്. വലിയ മുന്നേറ്റമാണ് നടത്തിയത്. മറ്റൊരു കാര്യം, ഇപ്പോ അതിദരിദ്രരുടെ കണക്കെടുത്തു അല്ലേ? അതിദരിദ്രരുടെ കണക്കെടുത്തപ്പോ വളരെ ചുരുങ്ങിയ നമ്പർ മാത്രമേ കുടുംബശ്രീ സഹോദരിമാരാണ് എടുത്തത്. ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടത്തിയപ്പോ ചെറിയൊരു ക്ഷീണമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടത്തിയപ്പോ ക്ഷീണമുണ്ട്. 4 മാസം പെൻഷൻ കിട്ടാനാകുമ്പോഴത്തേന് ഇതെല്ലാം മറന്നു നമ്മൾ അല്ലേ? എങ്ങനെയല്ലേ 4 മാസം പെൻഷൻ കിട്ടാതെ വന്നപ്പോ ഇതാണ് കാര്യം. എത്ര പെട്ടെന്നാണ് നമ്മൾ മനസ്സ് മാറിയത്. ഇങ്ങനെ പലതും മാറിയിട്ടുണ്ട് കേരളത്തില്. 57-ൽ അധികാരത്തിൽ വന്നിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ മാറ്റിയിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക മേഖലകളും മാറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വല്ലപ്പോഴും ഓർക്കണ്ടേ? സാർവത്രിക വിദ്യാഭ്യാസം തൊട്ട് ഭൂപരിഷ്കരണ നിയമം തൊട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഓർക്കുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഓർക്കണ്ടേ? ഇങ്ങനെ എക്കാലത്തും വലിയ മാറ്റം വരുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ചുരുക്കുകയാണ്. ഇനി വയനാടിന്റെ കാര്യം മാത്രം പറയാം. 1980 ഈ വയനാട് ജില്ല രൂപീകരിച്ചത് ആരാ രൂപീകരിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് രൂപീകരിച്ചത്. അതിനെ തുടർന്ന് നമ്മുടെ വയനാട് ജില്ലയിലെ എല്ലാ ഒട്ടുമിക്ക ഗവൺമെന്റ് സ്ഥാപനങ്ങളും കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണെന്ന് കാണും. അങ്ങനെയാണ് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് അല്ല, എഞ്ചിനീയറിംഗ് കോളേജ് അല്ല, എങ്ങനെ തുടങ്ങിയത്തെ ഓരോ എണ്ണിയാലും കാണും നമുക്ക്. ഇതെല്ലാം കൊണ്ടുവന്നത് നമ്മുടെ ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിലും ദീർഘവീക്ഷണത്തിലുള്ള ഒരു ഭാഗമായിട്ടാണ്. ഞാനിത് എടുത്തു പറഞ്ഞത് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് വരുമ്പോഴത്തേനും എല്ലാം കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള മാനസികമായി തകർന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ ചരിത്രം വായിച്ചു നോക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ ഏത് കുട്ടിക്കും മനസ്സിലാവും. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി ഉള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാനായിരിക്കും നിങ്ങൾ അത് കേൾക്കാനായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അതും കൂടി പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 24 മാസമാണ് എന്റെ മുമ്പിലുള്ളത്. അതിന്റെ മുമ്പിൽ എന്തൊക്കെ നടക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലുണ്ടല്ലോ അല്ലേ? ആദ്യം തന്നെ വയനാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും, അതിന്റെ പുറകെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അതിന്റെ പുറകെ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. കഥ എന്താവുന്നത് ഊഹിച്ചാൽ മതി. ഞാനിത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ എഫേർട്ട് എടുക്കും. വിജയിച്ച വിജയം ഞാൻ എഫേർട്ട് എടുക്കും എന്ന കാര്യത്തിൽ ഡെഫിനറ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി മാത്രമാണ് ഞാനൊരു സങ്കല്പം കാണുന്നത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടും. മറ്റൊരു വിഷയമാണ് നമുക്കിപ്പോ ചുരമില്ലാത്ത റോഡിന്റെ കാര്യം. ഞാൻ നേരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പറഞ്ഞത് നിങ്ങൾ ടി വി കണ്ടിട്ടുണ്ടാവും.
സഹത് എന്നാ ഇവിടെ പറയാത്തത് ചെറുപ്പണി ചോദിക്കുന്നത്? അതിനും തീർച്ചയായിട്ടും ഇടപെടൽ നടത്തിയിരിക്കും. അങ്ങനെയാണ് അതിനെ നടത്തിയിരിക്കും. ആദ്യം ഒരു ഇടപെടൽ നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ഗുണം വന്നല്ലോ അല്ലേ? ആദ്യം ഇടപെടൽ നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിച്ചിട്ട് 1.5 കോടി രൂപ അതിന് പകരുത്തി കഴിഞ്ഞു. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടപടി പൂർത്തീകരിക്കാനായിട്ട് ആ കാര്യങ്ങൾ പരിശോധിക്കും. പിന്നെ രാത്രികാല നിരോധനമാണ് മറ്റൊരു വിഷയം, നമ്മുടെ ജില്ലയുടെ ഒരു വിഷയം. 24 മണിക്കൂർ തുറക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രാത്രി ഒരു 9 മണി വരെയോ 10 മണി വരെയോ തുറന്നു കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ അതിൽ നമുക്കൊരു ഇടപെടൽ നട മന്ത്രി എന്ന് നിലയ്ക്ക് നമുക്ക് ഇടപെടുന്നതിന് നമുക്കൊരു തടസ്സമില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. പിന്നെ നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പിന്നോക്കക്കാരുടെ വിഷയം സംബന്ധിച്ച് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഞാൻ കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട്, മേഖല പരിശോധിച്ച വ്യക്തിയാണ്. എന്തൊക്കെയാലും അവിടത്തെക്കാളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട സംവിധാനം തന്നെയാണ് നമ്മുടെ ജില്ലയിലുള്ളത് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു മേഖലയിൽ കൂടി എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് കൂടി പരിശോധിക്കും. അവസാനമായിട്ട് പത്രക്കാരൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഇത് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വിഷയമാണ്. അതെന്താണ് പറയാത്തതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം മെഡിക്കൽ കോളേജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ MLA എന്നിലയ്ക്ക് നിരന്തരം ഇടപെട്ടുകൊണ്ട് ഞാനതിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ MLA ഫണ്ട് തന്നെ ഏകദേശം 10 കോടി രൂപ കൊടുത്തു. അതൊക്കെ ഓരോ പഞ്ചായത്തിനും നാടിനും കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ. MLA ഫണ്ട് മാത്രം 10 കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞു. അവിടെ നേഴ്സിംഗ് കോളേജിൽ നമ്മളിപ്പോൾ പ്രവർത്തനം ആരംഭിച്ച് 2-ാമത്തത് എടുക്കാൻ വേണ്ടി പോവാ, 2-ാമത്തെ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. കാത്ത് ലാബ് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് കഴിഞ്ഞ് 3 പേർക്ക് നമ്മൾ ആൻജിയോഗ്രാം നടത്തി കഴിഞ്ഞു. ഇനി കാത്ത് ലാബിന്റെ പണി കുറവ് ഇനിയില്ല, എല്ലാം പൂർത്തീകരിച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇനിയിപ്പോ കുറച്ച് ഒരു ജീവനക്കാരുടെ കുറവുണ്ട്. ആ പെർമനന്റ് ജീവനക്കാരൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ആൻജിയോ പ്ലാസ് പോലുള്ള ശസ്ത്രക്രിയകൾ നമുക്ക് അവിടെ ചുര പറക്കാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനമായിട്ട് ഞാനൊരു 2.5 കോടി രൂപ കൂടി കൊടുത്തു മാനന്തവാടി മെഡിക്കൽ കോളേജിന് ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ. ഈ ആധുനിക അങ്ങനെയാണ് എല്ലാ ഉപകരണങ്ങളും നമ്മുടെ വയനാട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? പോകേണ്ട കാര്യമില്ല. ഈ ഉപകരണത്തിന് ഇന്നെല്ലാം ആധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശോധനയും ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നടക്കുന്നത്. അത് പടിപടിയായി നമ്മളിപ്പോൾ ആശുപത്രി ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടി പൂർണ്ണമായി സജ്ജമാകുന്നതോട് കൂടിയിട്ട് എപ്പോഴും ചുരമിറങ്ങുന്നു ആശുപത്രി എന്നുള്ള ആ പേര് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റണം എന്നുള്ളതാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. പറയത്തക്ക മാനന്തവാടി ആശുപത്രി അങ്ങനെ വിഷയമൊന്നുമില്ല. ഇപ്പൊ കുട്ടികളുടെ വാർഡിൽ എന്തെങ്കിലും വിഷയങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രസവ വാർഡിൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? സർജറി വാർഡിൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോളി. ആ ക്യാഷാലിറ്റിയിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. ആൾക്കാരെല്ലാം തള്ളിക്കേറി ഫോട്ടോ എടുക്കൽ, അങ്ങനെ ആക്കൽ, ഇങ്ങനെ ആക്കൽ, ഇതിനെ ചൊല്ലിയാണ് എപ്പോഴും അധികം വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഈ ഗവൺമെന്റ് പോകുന്നതിന്റെ മുമ്പ് തന്നെ, അങ്ങനെയാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന്റെ മുമ്പ് തന്നെ
MBBSന് അഡ്മിഷൻ കൊടുക്കാനുള്ള നടപടി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 8 നില ബ്ലോക്കിൻ്റെ പണി പൂർത്തീകരിച്ച് ആ പഴയ എല്ലാ വാർഡുകളും ആ പുതിയയിലേക്ക് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പുറത്തെ ജനറൽ മെഡിസിൻ വാർഡൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, അതിങ്ങോട്ട് മാറ്റിയത് MBBSന് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ അനാട്ടിഫിക് ബ്ലോക്കും ലാബും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അണിയറയിൽ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൂടി സജ്ജമാകുന്നതോട് കൂടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, ആശുപത്രിയിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് വയനാട്ടിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ആശുപത്രി സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കുറേ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ മന്ത്രി എന്നിലൊക്കെ ഇടപെടും. മറ്റൊന്ന്, ഇപ്പോൾ മന്ത്രിയായി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഇവിടെ കിട്ടൂല, അങ്ങനെയാണ് സ്വന്തം മണ്ഡലത്ത് കിട്ടൂല, ജില്ല കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ദേശം ഓടണമല്ലോ. ഞാനൊരു ക്രമീകരണം ഉണ്ടാക്കുകയാണ്. MLA ഓഫീസിൽ ഞാൻ എത്രയും കാലം ഇരുന്ന MLA ഓഫീസിൽ ഒരു ദിവസം ഇങ്ങനെയും ഫുൾ ടൈം ഇരിക്കണം, ജനങ്ങൾ പറയുന്നത് കേൾക്കണം, അവരുടെ പരാതികൾ മേടിക്കണം, പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ജില്ലയിൽ മന്ത്രി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളതാണ് മന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം എല്ലാവർക്കും അറിയാലോ. പിന്നെ മന്ത്രിയാകുമ്പോൾ നമ്മൾ മറ്റു ജില്ലയിലും നമ്മൾ പോണ്ടി വരും. ഇപ്പൊ തന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അന്ന് തന്നെ എല്ലാ ജില്ലയിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ, രാഷ്ട്രീയത്തിന് അതീതമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വരണം, ഒന്ന് വരണം, ഒന്ന് വരണം, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റു ജില്ലകളിലൊക്കെ പോകണം. നമ്മുടെ ജില്ലയ്ക്ക് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതിന് വേണ്ടി ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എൻ്റെ സമയം ഞാനിവിടെ പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം, അല്ലെങ്കിൽ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അകമ്പഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും വളരെ. പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ ഇക്കാലം ഇത്ര വലിയ ഒരു പിന്തുണയാണ് എനിക്ക് ഇപ്പോൾ പറയാമല്ലോ, വ്യക്തിപരമായും അല്ലാതെയും വലിയ പിന്തുണയാണ് മുന്നണി എന്ന നിലയ്ക്ക് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെന്നെ പറഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു, വലിയ പ്രതീക്ഷയാണ് ഒരു മന്ത്രി ഉണ്ടാകുമ്പോൾ, വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ച് പുലർത്തുന്നത്. ആ വെച്ച് പുലർത്തുന്ന ആ വലിയ പ്രതീക്ഷകൾ നമുക്ക് 100% പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ അയലത്തേൻ്റെയും കത്തണ്ടേ? ഒറ്റയ്ക്ക് വിചാരിച്ച നടക്കും, മന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, MLA എന്ന് പറഞ്ഞാൽ എന്താ കാര്യം, ഒറ്റയ്ക്ക് വലതു നടക്കുമോ? ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാലം അത്രയും എനിക്ക് മുന്നണിയുടെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിച്ചത് എന്ന് വിലയിരുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ ഇതിന് പ്രയോജനപ്പെടുത്തും. ആ അവസരത്തിലെ നേതാക്കളും പ്രവർത്തകരും എല്ലാ തരത്തിലുമുള്ള സഹായസഹകരണങ്ങൾ എനിക്ക് ലഭ്യമാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ, അതോടൊപ്പം അവസാനമായി പറയേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കടമയാണ്, ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നേതാക്കളോടൊപ്പം പ്രവർത്തകരും നമുക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കണം. ചില തളർച്ചകളൊക്കെ വരുമ്പോഴത്തേനും
അല്ലേ? അപ്പോൾ തന്നെ ഡസ്പായി പോകാൻ പറ്റുമോ? ഇതൊക്കെ ഉണ്ടാവും, അത് നമ്മൾ കാര്യമാക്കണ്ട. പലപ്പോഴും നമ്മുടെ മുന്നണിക്ക് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഓർവാധിക ശക്തിയോടെ നമ്മുടെ മുന്നണി തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നാൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഒരു യോജിച്ചുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മനസ്സമർപ്പണം ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.